എസാൻഡസ് എഡ്യൂക്കേഷൻ ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾക്കിന്ന് എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റായ ജീൻ പിയാഷയെക്കുറിച്ച് പഠിക്കാം അദ്ദേഹത്തിൻ്റെ സംഭാവനകളെക്കുറിച്ച് നോക്കാം ശിശു മനഃശാസ്ത്രത്തിലും ശിശുക്കളിലെ ബൗദ്ധിക വികാസങ്ങൾ അതാ അല്ലെങ്കിൽ കോപ്നേറ്റീവ് ഡെവലപ്മെൻ്റിലും ക്രിയാത്മക സ്വാധീനം ചെലുത്തിയ സ്വിസ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ് ജീൻ പിയാഷെ വൈജ്ഞാനിക ഘടന എങ്ങനെ വികാസം പ്രാപിക്കുന്നു എന്നറിയാനായിരുന്നു പിയേഷെ ശ്രമിച്ചത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ മനുഷ്യരുടെ വൈജ്ഞാനിക ഘടനയുടെ വികാസം നടക്കുന്നത് നാല് ഘട്ടങ്ങളിലൂടെയാണ് അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് ഇന്ദ്രിയ ചാല ഘട്ടം അഥവാ സെൻസറി മോട്ടോ സ്റ്റേജ് ഇന്ദ്രിയ ചാലഘട്ടം അല്ലെങ്കിൽ സെൻസറി മോട്ടോ സ്റ്റേജ് രണ്ട് വയസ്സ് വരെയുള്ള ഒരു ശിശുവിൻ്റെ വൈജ്ഞാനിക ഘടന ഈ ഘട്ടത്തിലുള്ളതാണ് കുട്ടികൾ ലോകത്തെ അറിയുന്നത് ചലനങ്ങളിലൂടെയും ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം വഴിയുമാണ് ഈ ഘട്ടത്തിലെ കുട്ടികൾക്ക് വസ്തുക്കളെക്കുറിച്ചും സ്ഥലത്തെക്കുറിച്ചും കാരണത്തെക്കുറിച്ചും കാലങ്ങളെക്കുറിച്ചുമുള്ള അവബോധം ഉണ്ടാകുന്നു രണ്ടാമത്തത് പ്രാക്രിയാത്മക ഘട്ടം അല്ലെങ്കിൽ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് രണ്ട് വയസ്സ് മുതൽ ഏഴ് വയസ്സ് വരെയുള്ള കുട്ടികളുടെ വൈജ്ഞാനിക ഘടനയാണിത് ഈ ഘട്ടത്തിൽ കുട്ടികൾ ഏകീകൃത യുക്തിയോ അറിവുകളിൽ വ്യതിയാനം വരുത്തുവാനുള്ള കഴിവോ ദൃശ്യമാകുകയില്ല കളികളിലെ താല്പര്യവും പ്രതീകാത്മക വസ്തുക്കളോടുള്ള ആഭിമുഖ്യവും ഈ ഘട്ടത്തിൽ കാണാൻ പറ്റും ഉയർന്ന മാനസിക വ്യാപാരത്തിനാവശ്യമായത്ര യുക്തി ഈ ഘട്ടത്തിൽ പ്രദർശിപ്പിക്കുവാൻ ഇടയില്ല അഹം കേന്ദ്രീകൃത ചിന്തയാണ് ഈ കാൽ കാലഘട്ടത്തിൽ കുട്ടികളെ നയിക്കുന്നത് യുക്തിചിന്തനത്തിൻ്റെ മൂന്നുപാധികളായ ചോദ്യം ചോദിക്കുവാനുള്ള അറിയുവാനുള്ള ത്വര ഈ ഘട്ടത്തിൽ കുട്ടികളിൽ വളർന്നു വരുന്നു ഇപ്പം പ്രാക്രിയാത്മക ഘട്ടത്തിലെ യുക്തിചിന്ത ചോദ്യം ചോദിക്കുവാനുള്ള ഒരു ത്വര അതുപോലെ അറിയുവാനുള്ള ത്വര ഇങ്ങനെ മൂന്ന് പ്രത്യേകതകൾ കുട്ടികളിൽ വളർന്നു വരുന്നു മൂന്ന് ക്രിയാത്മക ഘട്ടം അല്ലെങ്കിൽ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ഏഴ് വയസ്സ് മുതൽ പതിനൊന്ന് വയസ്സ് വരെ ഉള്ള കാലഘട്ടമാണ് മൂർത്ത ക്രിയാത്മക ഘട്ടം അല്ലെങ്കിൽ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ഘട്ടത്തിലെ കുട്ടികൾ ചിന്തിക്കാനും അറിവുകൾ സംരക്ഷിക്കുവാനും അറിവുകളുടെ പ്രത്യാവർത്തനം അല്ലെങ്കിൽ റിവേഴ്സിബിലിറ്റിക്ക് ഉള്ള കാരണ ഉള്ള കഴിവുകൾ പ്രദർശിപ്പിക്കുന്നു യുക്തിചിന്തനത്തെക്കുറിച്ചും പുതിയ അറിവുകളെക്കുറിച്ചും അവർ ബോധവാന്മാരാണ് നാലാമത്തെ സ്റ്റേജ് ഔപചാരിക ക്രിയാത്മക ഘട്ടം അല്ലെങ്കിൽ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് പതിനൊന്ന് വയസ്സ് മുതൽ പിന്നീട് അങ്ങോട്ടുള്ള കാലഘട്ടമാണ് ഔപചാരിക കാലഘട്ടം അല്ലെങ്കിൽ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത് അമൂർത്ത ചിന്തയും ഉയർന്ന ബൗദ്ധിക വ്യാപാരവും സാധ്യമാകുന്ന ഘട്ടമാണിത് ചിന്തയെക്കുറിച്ചുള്ള വൈജ്ഞാനിക ബോധവും പ്രശ്നപരിഹരണ ചിന്തയും ബഹുതലത്തിൽ വികസിപ്പിക്കുന്ന ഉയർന്ന ഒരു തലമാണ് ഈ ഘട്ടം അപ്പോൾ നാല് വൈജ്ഞാനിക ഘടനയുടെ വികാസം നടക്കുന്ന നാല് സ്റ്റേജുകൾ നമ്മൾ പഠിച്ചു അടുത്തത് ജെനറ്റിക് എപ്പിസ്റ്റമോളജി ജീൻ പിയാഷയുടെ ഒരു സംഭാവനയാണ് ജെനറ്റിക് എപ്പിസ്റ്റമോളജി അറിവുകളെ പ്രത്യേകിച്ച് ശാസ്ത്രവിജ്ഞാനങ്ങളെ വിജ്ഞാനങ്ങളെ അതിൻ്റെ ചരിത്രപരവും സാമൂഹ്യപരവും ഒപ്പം അറിവുകളുടെ ഉത്ഭവവും ഘടനയും വിശദമാക്കുന്ന മനഃശാസ്ത്രപരമായ വിശദീകരണങ്ങൾ സൈദ്ധാന്തികമായി ചർച്ച ചെയ്ത് അവതരിപ്പിക്കുന്ന ചർച്ചാ പദ്ധതിയാണ് ജെനറ്റിക് എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നത് ലളിതമായി നമുക്കതിനെ സാമാന്യ സൈദ്ധാന്തിക ചർച്ചാ പദ്ധതിയെന്ന് വിളിക്കാം കുട്ടികളിലെ ചിന്തയെയും പ്രവൃത്തിയെയും നിരീക്ഷിച്ചാൽ പല സാമാന്യ സൈദ്ധാന്തിക ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കുമെന്ന് പിയാശ കരുതുന്നുണ്ട് ഒരർത്ഥത്തിൽ ശിശു വികസനത്തെക്കുറിച്ചുള്ള സാമാന്യ സൈദ്ധാന്തിക ചർച്ചാ പദ്ധതിയാണിത് പുതിയ അറിവുകളുമായി വ്യക്തികൾ ആർജിക്കുന്ന സമായോചനം വഴിയാണ് വൈജ്ഞാനിക വികാസനത്തിൻ്റെ നാല് ഘട്ടങ്ങളുടെ ക്രമാനുഗതമായ പുരോഗതി സംഭവിക്കുന്നത് പി ആശേ പറയുന്നത് വൈജ്ഞാനിക വികാസം സംഭവിക്കുന്നത് പുതിയ അറിവുകളുടെ സംസ്ഥാപനം അഥവാ അക്കോമഡേഷൻ വഴിയാണെന്നാണ് സന്ദർഭങ്ങളുടെ അപരിചിത്വമാണ് പൊരുത്തപ്പെട്ടുകൊണ്ട് അപരിചിത്വവുമായി പൊരുത്തപ്പെട്ടുകൊണ്ട് അതിനോട് സമായോചനം അഥവാ അഡാപ്റ്റേഷൻ പുലർത്തുന്നതാണ് സംസ്ഥാപനം നിലവിലെ വൈജ്ഞാനിക ഘടനയിലേക്ക് പുതിയ അറിവുകൾ കൂട്ടിച്ചേർക്കുന്നതാണ് സംസ്ഥാപനം അറിവുകളുടെ സമായോജനത്തിനും സംസ്ഥാപനത്തിനും പഠിതാവിൻ്റെ ഉയർന്ന സക്രിയത ആവശ്യമാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം അറിവിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കലല്ല മറിച്ച് പുതിയ കണ്ടെത്തലുകൾ അവരുടെ ശേഷികൾ വർദ്ധിപ്പിക്കലാണ് ശാസ്ത്രീയമായ അറിവുകൾ നിരന്തര പരിണാമങ്ങൾക്ക് വിധേയമാണ് അത് ദിനം പ്രതി മാറി വരികയുമാണ് ഇതാണ് പിയാഷെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് പിയാഷിയുടെ പ്രധാനപ്പെട്ട രചനകളാണ് ദ സൈക്കോളജി ഓഫ് ദി ചൈൽഡ് ദി സൈക്കോളജി ഓഫ് ഇൻ്റലിജൻസ് ദ ലാംഗ്വേജ് ആൻഡ് തോട്ട് ദ ഒറിജിൻസ് ഓഫ് ഇൻ്റലിജൻസ് ഇൻ ദ ചൈൽഡ് ദ ചൈൽഡ്സ് കൺസംഷൻ ഓഫ് ദ വേൾഡ് ദ മോറൽ ജഡ്ജ്മെൻ്റ് ഓഫ് ദ ചൈൽഡ് പ്ലേ ഡ്രീംസ് ആൻഡ് ഇമിറ്റേഷൻ ഇൻ ചൈൽഡ്ഹുഡ് ദ കൺസ്ട്രക്ഷൻ ഓഫ് റിയാലിറ്റി ഇൻ ദ ചൈൽഡ് ഇത്രയും കാര്യങ്ങളാണ് ജീൻ എൻ പി ആശയെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത് മറ്റൊരു വിദ്യാഭ്യാസ ചിന്തകൻ്റെ വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു